ഞാൻ അമ്മച്ചിയുടെ ആരാന്ന്. എന്തരായി പെണ്ണിന്, നീ എന്റെ മോളാണെന്ന് ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞിട്ട് വേണോ നിനക്ക് ഉറപ്പാക്കാൻ? മോള് തന്നെയാണല്ലോ അല്ലേ, എന്നിട്ടാണ് അമ്മച്ചി എന്നോട് തിരിച്ചു വ്യത്യാസം കാണിച്ചത്? അമ്മിയേ, തല്ലുകൊള്ളിത്തരം പറയരുത് കേട്ടോ. ഞാൻ നിന്നോട് എന്നാ കാണിച്ചെന്നാ? കല്യാണ വിശേഷങ്ങൾ brought to you by The Theory of Marriage Alliance, a book from Bethlehem Center. ഷോ, ഏലിയമ്മച്ചേടത്തെയും വറിയതിയേട്ടനും പോയിട്ട് എന്താ താമസിക്കുന്നത്? അവരെപ്പ വരുമെന്ന് പറഞ്ഞാ മോനെ പോയത്? അവര് വരുമെന്നേ, ചേച്ചി തിരക്ക് പിടിക്കാതെ അവിടെ ഇരി. ആമി മോൾ എന്തിയെ? ഏട്ടത്തി ജോലി കഴിഞ്ഞ് വരാൻ താമസിക്കും. അപ്പം മോൻ തന്നെയുള്ളോ ഇവിടെ? ചേച്ചിക്ക് എന്നാ പേടി വരുന്നുണ്ടോ? ഓടാ തോലി, നിന്നെ എന്തിനു ഞാൻ പേടിക്കണം. എന്റെ ചേച്ചി, എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കുന്നു. ആണോ, എന്നാ പറ്റി? പെണ്ണ് കാണാൻ വന്നിട്ട് എന്ത് പറഞ്ഞടി? ഒന്നും പറയണ്ട, അതൊരു ഒന്നൊന്നര സംഭവമായി പോയി ചേടത്തി. വാ, പറയാനുണ്ട്. വാവേ, ഈ കവറെല്ലാം അകത്തൊന്ന് കൊണ്ടുപോയി വെച്ചേക്ക്. അക്കൂട്ടത്തിലേ നിനക്കൊരു ജീൻസും ഷർട്ടും വെച്ചിട്ടുണ്ട്, നല്ലതാണോ എന്നൊന്ന് ഇട്ടു നോക്ക്. ഓ, താങ്ക് യു, താങ്ക് യു. നീ വാടി മറിയേ, പറയേ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അവര് വന്ന് കണ്ടിട്ട് ചെറുക്കനും പെണ്ണിനും തമ്മിൽ ഇഷ്ടപ്പെട്ട? അവര് വന്നിട്ട് വേണ്ടേ? ഏ, അപ്പൊ വന്നില്ലേ? വന്നില്ലെന്നേ. എന്റെ ചേച്ചി ഇന്നലെ വൈകിട്ട് അവര് വിളിച്ചു പറഞ്ഞു ഇന്ന് 10 മണിക്ക് വരുമെന്ന്. 10 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഉച്ചയാകുമ്പോ വരുമെന്ന്. ഉച്ചക്ക് വരുമ്പോ ഊണ് കൊടുക്കണല്ലോ എന്ന് കരുതി ഞാൻ ചോറും കറിയും കൂടെ ഉണ്ടാക്കിയെന്നേ. എന്നിട്ട് ഉച്ചക്ക് വിളിച്ചു പറയാ വൈകിട്ടേ വരത്തുള്ളെന്ന്. വൈകിട്ട് വന്നുമില്ല, അവർക്കിഞ്ഞി വരാൻ സമയമില്ലെന്ന്. ചുമ്മാ രാവിലെ മുതൽ നോക്കിയിരുന്ന് സമയം കളഞ്ഞത് മിച്ചം. എന്നാ പിന്നെ അവര് വരില്ലെങ്കിൽ വരില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? അതാ ഞാനും ചോദിക്കുന്നത്. കെട്ട മനുഷ്യര്, ഒരു മര്യാദ വേണ്ടേ? അവർക്ക് വേറെ ആലോചന വന്ന് കാണുവടി, അതായിരിക്കും ഇത് തള്ളിവിട്ടത്. എനിക്കും തോന്നുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലയോ ഇത് മറിയാമ്മയുടെ കല്യാണ വിശേഷങ്ങള്? കേട്ടു കേട്ടു. എന്റെ ചേട്ടാ, ആ പെങ്കുച്ചിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് ഞങ്ങള് 3 പേരുടെ പണിയും മുടക്കിയിട്ടാ അവർക്ക് വേണ്ടി നോക്കിയിരുന്നത്. ഇങ്ങനെ പറ്റിക്കാൻ കൊള്ളാമോ? എന്റെ കെട്ടിയവനാണേലോ കലിപ്പ് വന്നിട്ട് എന്നെ ചീത്തയോട് ചീത്ത. ഒരു പക്ഷേ രാവിലെ കണ്ട ഏതെങ്കിലും പ്രൊപ്പോസലേ അവർക്ക് ശരിയായി വന്നു കാണും മറിയേ. അല്ലെങ്കിൽ വരാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ അവര് വിട്ടുപോയി കാണും. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇങ്ങനെ കാണിച്ചത് മഹാബോറായി പോയി. ഗുരുതരമായതോ പരിഹരിക്കാൻ പറ്റാത്തതോ ആയ പ്രശ്നങ്ങളിൽ പെട്ടതാണെങ്കിൽ ഇന്ന് വരാൻ പറ്റില്ല, വിളിച്ചിട്ട് മറ്റൊരു ദിവസം വരാമെന്ന് ഇവരെ വിളിച്ച് പറഞ്ഞാ മതിയായിരുന്നല്ലോ. അതേന്നേ, ഞങ്ങളുടെ സമയവും പോയി, ഉണ്ടാക്കി വെച്ച സാധനങ്ങളും പോയി, കാശും ചെലവായി. സത്യം പറഞ്ഞാ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മര്യാദയില്ലാത്ത പരിപാടിയാ. പെണ്ണ് കാണൽ ചടങ്ങിന് ചെല്ലുമ്പം അവർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ നിങ്ങൾ മറ്റെല്ലാം മാറ്റിവെച്ച് നോക്കിയിരിക്കുന്നതെന്ന് അവര് ചിന്തിക്കണമായിരുന്നു. അവരത് ചിന്തിച്ചില്ല, അതൊരു വലിയ തെറ്റായി പോയി. പിന്നല്ലാതെ ഏതാണ്ട് ഒരു മാതിരി ബുൾഡോസർ പോലെ ചുറ്റുമുള്ളവരെ ഇടിച്ചു നിരത്തി തൻകാര്യം മാത്രം നോക്കുന്നു ഒരു സ്വഭാവം. ഒരു ദിവസം പല പെണ്ണ് കാണൽ ചടങ്ങ് അവര് ഫിക്സ് ചെയ്ത് കാണും, അതിലേതെങ്കിലും ഒന്ന് ശരിയായപ്പം ബാക്കിയെല്ലാം വേണ്ടെന്ന് വെച്ച് കാണും. എന്നാ പിന്നെ പറഞ്ഞു വെച്ച എല്ലായിടത്തും ചെന്ന ശേഷം അവർക്ക് തീരുമാനം എടുത്താ പോരായിരുന്നോ? അത് കറക്റ്റ്, അതായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മുടെ ആവശ്യപ്രകാരം മറ്റൊരാള് ചെയ്ത അധ്വാനം വിലമതിച്ചേ മതിയാവൂ. പക്ഷെ അതിനുള്ള ഒരു ബോധം അവർക്കുണ്ടാകാതെ പോയി. അവരെ ഈ പെണ്ണിനെ കിട്ടാൻ യോഗ്യരല്ലെന്ന് അവരെ കാണാതെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അതെ, അത് പോയത് നന്നായടി മറിയേ. സ്വന്തം വാക്കിന് വിലയും മറ്റുള്ളവരുടെ അധ്വാനത്തിനും സമയത്തിനും മതിപ്പും കൊടുക്കാത്തവനെ കെട്ടാതിരിക്കുക ആ കൊച്ചിന് നല്ലത്. അതെടി മറിയേ, കാതു കുത്തിയോ പോയാ കടുക്കനിട്ടോ വരും. പിന്നല്ലാതെ The Theory of Marriage Alliance, a book from Bethlehem Center, available in Amazon. അമ്മച്ചി, വാ. ഞാൻ അമ്മച്ചിയുടെ ആരാ? എന്തോന്ന്? ഞാൻ അമ്മച്ചിയുടെ ആരാന്ന്? ആ, എനിക്കറിയാൻ വേറെ, നീ തന്നെ പറയേ. ഞാനല്ല, അമ്മച്ചി തന്നെ പറ. നിനക്ക് എന്നതാ കൊച്ചി അസുഖം? എനിക്ക് ഒരു അസുഖവും ഇല്ല, പക്ഷെ അമ്മച്ചിയുടെ നാവിന്ന് എനിക്ക് കേക്കണം, പറഞ്ഞേ. എന്തരായി പെണ്ണിന്, നീ എന്റെ മോളാണെന്ന് ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞിട്ട് വേണോ നിനക്ക് ഉറപ്പാക്കാൻ?
മോള് തന്നെയാണല്ലോ അല്ലേ? എന്നിട്ടാണ് അമ്മച്ചി എന്നോട് തിരിച്ചു വ്യത്യാസം കാണിച്ചത്? അമ്മയേ, തല്ലുകൊള്ളിത്തരം പറയരുത് കേട്ടോ. ഞാൻ നിന്നോട് എന്നാ കാണിച്ചെന്നാ? അമ്മച്ചിയും ചാച്ചനും പുറത്തു പോയായിരുന്നോ? ആ പോയായിരുന്നു. എന്നിട്ട് അമ്മച്ചിക്കും ചാച്ചനും വാവയ്ക്കും മാത്രം ഡ്രസ് എടുത്തു, എന്നെ അങ്ങ് മറന്നു. ഓ, ഇതാണോ കാര്യം? അമ്മച്ചി എന്നോട് തിരിച്ചു വ്യത്യാസമല്ലേ കാണിച്ചത്? സ്വന്തം മോളായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ അവഗണിക്കുമായിരുന്നോ? ഇതിപ്പോ ഞാൻ മരുമോളല്ലേ. ഓ, വലിയ കാര്യമായി പോയി. നീ ഓടി കൊച്ചി അവിടുന്ന്. മാറി മാറി കൊടുക്കാൻ നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ശമ്പളമുണ്ട്, ജോലിയുണ്ട്, ബാവയ്ക്കാണെങ്കിൽ ഒരു വരുമാനവും ഇല്ല. അപ്പൊ അവരൊക്കെയോ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്? ഞാൻ അങ്ങനെയേ ചിന്തിച്ചുള്ളൂ. അതൊന്നുമല്ല, ഞാൻ മരുമോളല്ലേ, വന്ന മകളല്ലേ, അതാണ് കാര്യം. തന്നെ, അത് തന്നെ കാര്യം. അതിനിപ്പ എന്നാ വേണം? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യാൻ വരാതെ നീ നിന്റെ കാര്യം നോക്കൂ കൊച്ചേ. അവളോട് ഒരു നീൽപ്പും ചോദ്യവും ഒക്കെ കണ്ടില്ലേ? നീ ഏലിയാമ്മയെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട കേട്ടല്ലോ. ചൊറിഞ്ഞു നിൽക്കാതെ പോയി നീ നിന്റെ പണി നോക്ക്. ആ ചെല്ലു. മനസ്സിലിപ്പ് മനസ്സിലായല്ലോ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എനിക്കുണ്ട് അച്ഛനും അമ്മയും, ഞാൻ അവരുടെ അടുത്തോട്ട് ചെന്നോളാം. ഓ, ചെല്ലെന്ന്. എന്താ അടി ഏലിയാമ്മേ, ആമി മോള് പിണങ്ങിപ്പോയല്ലോ. ഒന്നും ഇല്ലെന്ന്. നീ എന്തിനടി അവളെ ഇങ്ങനെ പട്ട് കളിപ്പിക്കുന്നത്? അവക്ക് മേടിച്ചത് അങ്ങോട്ട് കൊടുക്ക, പാവം. ഞാൻ അതൊരു പരീക്ഷണം നടത്തിയതായി ചായ. എന്നാലും അവള് പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ അവളോട് തിരിച്ചു വ്യത്യാസം കാണിച്ചെന്ന്. ഞാൻ എന്തെങ്കിലും അവളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? നിങ്ങൾ പറ. അങ്ങനെ അല്ലടി ഏലിയാമ്മേ, സ്നേഹത്തിന്റെ കാര്യത്തില് എല്ലാവരും പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെ ആയാലും പരിഗണന ലഭിച്ചില്ലെന്ന് തോന്നിപ്പോയ ആർക്കായാലും അത് വിഷമമുണ്ടാക്കും. അതറിയാഞ്ഞിട്ടൊന്നും അല്ല എന്റെ മനുഷ്യ, അറിഞ്ഞോണ്ട് തന്നെയാ. അവളുടെ മുൻവിധിയും വാശി പിടിക്കുന്ന സ്വഭാവവും മാറ്റാൻ ഒരു ക്ലാസ് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. അവൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കണം. കെട്ടിക്കൊണ്ടു വന്ന അന്ന് മുതൽ ഞാൻ അത് ശ്രദ്ധിക്കുന്നതാ. ആഗ്രഹിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ സങ്കടം, ദേഷ്യം, കരച്ചിൽ, പിണക്കം. അവളുടെ എടുത്തു ചാട്ടം കൈകാര്യം ചെയ്യാൻ നമ്മൾ വേണ്ടേ അവക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്? ഇത് ഞാൻ തഞ്ചത്തിന് കൈകാര്യം ചെയ്തോളാവെന്ന്. നിങ്ങളൊന്ന് കൂടെ നിന്ന് തന്നാ മതി. ഓ, അതായിരുന്നല്ലേ. എന്നാ ശരി, നിന്റെ ഇഷ്ടം. ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. എന്നതാ ഏട്ടത്, ഇത് ചുമ്മാ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. എനിക്കൊരു ജീൻസും ഷർട്ടും മേടിച്ചു തന്നതിനാണോ ആമിയടുത്ത് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നേ? അല്ലടാ, ഒരു ഡ്രസ്സിലല്ല കാര്യം. അമ്മച്ചി എന്നെ അവഗണിച്ചതാ എനിക്ക് വിഷമമായത്. നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഡ്രസ്സ് എടുത്തു, എന്നെ മാത്രം അവഗണിച്ചു. കാര്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ ഉണ്ട്. എന്നാലും ആമി കൊച്ചേ, ഇന്ന് അമ്മച്ചി മേടിച്ചതാ എന്ന് പറഞ്ഞ് ഒരു പൊതി കൈ തരുമ്പോ അതൊരു സന്തോഷമല്ലേ. അമ്മച്ചി അങ്ങനെയൊന്നും ഓർത്ത് കാണത്തില്ലെന്നേ. അതെ, ഓർത്തില്ല. അതിന്റെ പേരാണ് സ്നേഹക്കുറവ്. എന്റെ വീട്ടില് നിങ്ങളുടെ അത്രയും പണവും പ്രതാപവും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഏട്ടത്തി അങ്ങനെ പറയല്ലേ, നമ്മളെ മൂന്ന് പേരെയും ചാച്ചനും അമ്മച്ചിയും ഒരേ കണ്ണുകൊണ്ടാ കാണുന്നത്. അല്ല, അങ്ങനെയൊന്നും അല്ല. ഞാനും ചേട്ടായും മക്കളാണെന്നും ആമിയടുത്ത് വന്ന മകളാണെന്നും രണ്ടായി വേർതിരിച്ച് ചാച്ചനും അമ്മച്ചിയും ചിന്തിക്കേയില്ല. ഇതൊക്കെ ഏട്ടത്തിയുടെ ഓരോ മുൻവിധികളുകൊണ്ട് സ്വയം മെനഞ്ഞെടുത്ത കാര്യങ്ങളാ. ഇനി ഇതൊന്നും ചേട്ടായി വിളിച്ച് പറഞ്ഞേക്കല്ലേ. ഓ, നിന്റെ ചേട്ടായോട് പറഞ്ഞാലും കുറെ കേമമായി. ചാച്ചനും അമ്മച്ചിയും പറയുന്നതിനപ്പുറം അണുവിട നീങ്ങാത്ത ഒരു മനുഷ്യന നിന്റെ ചേട്ടായി. പെണ്ണ് കിട്ടിന്ന് വിചാരിച്ച് അപ്പനും അമ്മയും അവരല്ലാതാകുമോ? അവര് പറയുന്നത് ന്യായമാണെങ്കിൽ ഞങ്ങൾ അവരെ അനുസരിക്കും. എന്നാ പിന്നെ പെണ്ണ് കിട്ടാതിരുന്നാ പോരെ. ഓഹോ, കല്യാണം കഴിച്ചാലുടൻ ജന്മം തന്നവരെ ഉപേക്ഷിക്കണോന്നാണോ ഏട്ടത്തി പറയുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്നാ കുറച്ചൊക്കെ സ്വന്തം നിലപാട് വേണം. ഏട്ടത്തി ഉദ്ദേശിക്കുന്ന ഈ നിലപാട് എന്നതാ? കല്യാണം കഴിഞ്ഞ ഉടനെ സ്വന്തം അപ്പനെ അമ്മയും മൂലക്കിരുത്തണമെന്നാണോ? ജനിച്ചപ്പോഴേ ചേട്ടായി ഏട്ടത്തിയുടെ ഭർത്താവായി അല്ലല്ലോ ജനിച്ചത്. ഇവര് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചു കഴിഞ്ഞല്ലേ ഏട്ടത്തിയുടെ ഭർത്താവായത്. ആ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും പരിഗണനയും കൊടുത്തുകൊണ്ട് തന്നെ ഭാര്യയെയും പരിഗണിക്കണം. എന്റെ ചേട്ടായി അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ. നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇപ്പൊ വിളമ്പണ്ട. നീ കുട്ടിയാ, ആ സ്ഥാനത്ത് നിന്നാ മതി. കേട്ടല്ലോ, കുശുമ്പും കുന്നായ്മയും ഉണ്ടാക്കാതെ ഏട്ടത്തി മര്യാദയ്ക്ക് നിന്ന ഏട്ടത്തിക്ക് കൊള്ളാം. പക്ഷെ എന്റെ ചാച്ചനെയും അമ്മച്ചനെയും കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണായാലും ശരി, എനിക്ക് അവരും വേണം. അവരുകൂടി ചേർന്നതാ ഒരു കുടുംബം. അല്ലാത്തത് കുടുംബമല്ല, വെറും ഒരു ഷെൽട്ടർ മാത്രമായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ദിയ, ജോർജ് കാടങ്കാവിൽ,
ഡാനി ജെയിംസ്, ബിവിൻ സേവ്യർ, എൽസ. ലൊക്കേഷൻ കേർട്സി ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. ദിസ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. കല്യാണ വിശേഷങ്ങൾ കേൾക്കാനായി ട്യൂൺ ചെയ്യൂ കൊച്ചി എഫ് എം 102.3 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30 ന്. എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ.